ഹായ് ഫ്രണ്ട്സ്, ഐ ടി സെക്ടറിലെ 10 ടോപ്പ് കമ്പനികളെ ചേർത്ത് വെച്ച് ഫോം ചെയ്ത ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഐ ടി ഇൻഡെക്സ്. ഇതിൽ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 10 കമ്പനികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് ടി സി എസ്, ഇൻഫോസിസ് മുതൽ എംഫസിസ്, എൽ എൻ ടി ടെക്നോളജി സർവീസ് വരെയുള്ള 10 കമ്പനികൾ. ഈ ഐ ടി ഇൻഡെക്സ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കോവിഡ് സമയത്ത് ക്രിയേറ്റ് ചെയ്ത 39,000 എന്ന അതിൻ്റെ പ്രീവിയസ് ഹൈയിൽ തിരിച്ചെത്താൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ അതിൻ്റെ 5 വർഷത്തെ ചാർട്ടിൽ നമ്മൾ സമഗ്രമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ കാണാൻ കഴിയും. അടുത്ത് തന്നെ അതിൻ്റെ പ്രീവിയസ് ഹൈയിലേക്ക് എത്തിയേക്കാം. നിഫ്റ്റി ഐ ടി ഇൻഡെക്സിലെ 10 സ്റ്റോക്കുകളിൽ 6 സ്റ്റോക്കുകൾ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഉൾപ്പെട്ടവയാണ്. ഇപ്പോൾ ടി സി എസ്, ഇൻഫോസിസ്, എച്ച് സി എൽ ടെക്, വിപ്രോ, ടെക് മഹീന്ദ്ര, എൽ എൻ ടി മൈൻട്രീ, ഈ സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50യിലുള്ള ഐ ടി സ്റ്റോക്കുകൾ. അപ്പോൾ ഈ നിഫ്റ്റി 50യിലുള്ള ഈ ഐ ടി സ്റ്റോക്കുകൾ, ടി സി എസ്, ഇൻഫോസിസ്, വിപ്രോ, എച്ച് സി എൽ ടെക് എന്നിവയുടെ Q3 റിസൾട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഐ ടി സ്റ്റോക്കുകളുടെ ഭാവി എന്താണ്, അത് 2024 എങ്ങനെയായിരിക്കും ഈ 4 സ്റ്റോക്കുകളും പെർഫോം ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഈ റിസൾട്ട് വന്ന ഈ സ്റ്റോക്കുകളിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റോക്ക് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. പാർഫോറയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഈ 4 ഐ ടി ജയൻറ്റുകളുടെ Q3 റിസൾട്ടുകൾ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ Q3 റിസൾട്ടുകൾ നോക്കുമ്പോൾ ടി സി എസിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഇയർ ഓൺ ഇയറിൽ 3.89% ഒരു സെയിൽസ് ഗ്രോത്ത് ഈ സ്റ്റോക്ക് കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് 58,000 കോടി December 22 സെയിൽ ചെയ്ത കമ്പനി December 20 60,500 കോടിക്ക് മേലെ സെയിൽസ് നടന്നിട്ടുണ്ട്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 2% ഒരു സെയിൽസ് വർധനവുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടി സി എസിൻ്റെ റിസൾട്ടിൽ സെയിൽസ് വർധനവ് നേരിയ തോതിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ ചെറിയൊരു ഡിവ് ഉണ്ടായിട്ടുണ്ട്, 27-26 ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ വന്നതായിട്ട് കാണാം. എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഏകദേശം 2% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണാൻ കഴിയും. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഒരു -2 ഡിഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിലും 2% ഒരു ഗ്രോത്ത് ഇയർ ഓൺ ഇയറിലുണ്ട്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ -2 ഒരു ഡിഗ്രോത്തുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ടി സി എസിൻ്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെയാണ്. ഇനി ഇൻഫോസിസിൻ്റെ റിസൾട്ട് നോക്കുക. സെയിൽസിൽ ഒരു 1.3% നേരിയൊരു വർധനമാണ് ഇയർ ഓൺ ഇയർ കാണുക. അതായത് December 22 ഈ December 23 കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അതിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലാണെങ്കിൽ ഒരു -0.45 ഒരു ഡീ ഗ്രോത്ത് ആണ് കാണുക. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് 24% അവിടെ നിലനിർത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അത് -7% ഒരു വലിയ ഡീ ഗ്രോത്ത് ആണ് നമുക്ക് കാണുക. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ -1.67 ഒരു -1 റിസൾട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഏണി പെർ ഷെയറിൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ -6% ഒരു നെഗറ്റീവ് ഫിഗറാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ -1.77 ഒരു നെഗറ്റീവ്. അപ്പോൾ ടി സി എസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫോസിൻ്റെ റിസൾട്ട് വളരെ നിരാശാജനകമായ റിസൾട്ടാണ്. പക്ഷേ ഇത് സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഇതിൽ മോശമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ സ്ട്രീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ അനലിസ്റ്റുകളും മറ്റ് വലിയ വലിയ ബ്രോക്കറേജ് ഹൗസുകളുമൊക്കെ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ടിൻ്റെ അത്ര മോശമായിട്ടില്ല എന്നാണ് പൊതുവെ ഉള്ള വിലയിരുത്തൽ. ഇനി എച്ച് സി എൽ ടെക്കിൻ്റെ നോക്കുകയാണെങ്കിൽ സെയിൽസിൽ 6.14% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണുന്നുണ്ട്. അത് നല്ലൊരു ഗ്രോത്താണ്. അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 6.24 ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 24% കോൺസ്റ്റൻ്റ് ആയിട്ട് ഇയർ ഓൺ ഇയർ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 8% കുറവ് ഈ കാണാൻ കഴിയുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ. എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ 5.86% വർധനവും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 10% മുകളിലുള്ള ഒരു 11.91 ഒരു വർധനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഏണിംഗ് പെർ ഷെയറിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് 5.86 ഇയർ ഓൺ ഇയറിൽ, അതേപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 11.92 ഒരു ഗ്രോത്തും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എസ് സി എല്ലിൻ്റെ ഒരു റിസൾട്ട് കുറച്ചുകൂടി ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാവും.
ഇനി വിപ്രോയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് -4.61 ആണ് ഇയർ ഓൺ ഇയറിൽ, ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ -1.4. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അതിൽ -5.26 ഒരു ഡിഗ്രോത്ത് ഉണ്ട്. അതേപോലെ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടറിൽ പക്ഷെങ്കിൽ അത് റിക്കവർ ചെയ്തിട്ടുണ്ട്, 5.26 വർധനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റിൽ -13.48 ഒരു ഡിഗ്രോത്തും, അതേസമയം ക്വാർട്ടർ ആൻഡ് ക്വാർട്ടറിൽ 1.26 ഒരു ഗ്രോത്തുമാണ് കാണാൻ കഴിയുന്നത്. ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിലും ഇതേപോലെ 5.56 നിന്ന് 5.16 ഒരു കുറഞ്ഞിട്ടുണ്ട്, -7% ഒരു കുറവുണ്ട്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ അത് 1.74 ഒരു ഗ്രോത്തും, നേരിയൊരു ഗ്രോത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ബ്രീഫായിട്ടുള്ള ഒരു റിസൾട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ റിസൾട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ അത്ര മെച്ചപ്പെട്ട ഒരു റിസൾട്ടുകളൊന്നും അല്ല എന്ന് നമുക്ക് വ്യക്തമാകും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു വമ്പിച്ച റാലി നടക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോക്ക് മാർക്കറ്റ് ഒരു എപ്പോഴും അതിൻ്റെ പ്രസൻറ്റ് അല്ലെങ്കിൽ കറൻറ്റ് ബിസിനസ് കണ്ടീഷൻ വെച്ചിട്ട് ഒന്നുമല്ല അതിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും നോക്കുന്നത് ഫ്യൂച്ചർ ഗ്രോത്ത് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്കുകളൊക്കെ എത്രമാത്രം പെർഫോം ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു സ്പെക്കുലേഷൻ, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇതിന് വലിയ വാല്യുവേഷൻ കൊടുത്തുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോക്കുകളുടെ ഈ മുന്നേറ്റം കാരണം ഇപ്പോൾ TCS അതിൻ്റെ പുതിയ 52-week ഹൈ ക്രിയേറ്റ് ചെയ്തതായി കാണാം. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ 4.87% ഒരു അപ്സൈഡ് TCS നമുക്ക് കാണാൻ കഴിയും. 3965 പുതിയ ഹൈ ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം, അതായത് കഴിഞ്ഞുപോയ ആ ഒരു വർഷത്തിനുള്ളിൽ 3070 വരെ ലോ വന്ന ഒരു സ്റ്റോക്കാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം. അതാണ് ഇപ്പോൾ ഏകദേശം 1000 രൂപയുടെ ഒരു ഗ്രോത്ത് നമുക്കിവിടെ ഒരു സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് ഇൻഫോസിസിൽ നോക്കുകയാണെങ്കിൽ അതിൽ 52-week ഹൈ ക്രിയേറ്റ്, അതിലും പുതിയതായിട്ട് ഒരു 52-week ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ 7.6% അപ്സൈഡ് ഇൻഫോസിസിലും കാണാൻ കഴിയും. വളരെ മോശം റിസൾട്ടായിട്ട് കൂടി ഈ 1664 പുതിയൊരു ഹൈ ഇൻഫോസിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ വർഷം, അതായത് കഴിഞ്ഞ ഈ ട്രെയിലിംഗ് 12 മന്ത്സ് നോക്കുകയാണെങ്കിൽ 1185 ഒരു ലോയിൽ നിന്നാണ് ഇപ്പോൾ 1664 ഈ സ്റ്റോക്ക് വളർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി HCLTech നോക്കുകയാണെങ്കിൽ പുതിയ 52-week ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷനിൽ 8.84% അപ്സൈഡ് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയും. 1619 പുതിയൊരു ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ടും കാണാം. ഈ വർഷം 1016 എന്ന ലോ പ്രൈസിൽ നിന്നാണ് ഇത്രയും വലിയൊരു വളർച്ച ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വിപ്രോ നോക്കുകയാണെങ്കിൽ അതിൻ്റെ 52-week ഹൈ ക്രിയേറ്റ് ചെയ്തതായി കാണാം. കഴിഞ്ഞ 5 ദിവസത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ 7.69% ഒരു അപ്സൈഡ് ഈ സ്റ്റോക്കിലും ഉണ്ടായതായി കാണാം. അതായത് 529 എന്ന പുതിയൊരു ഹൈ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 352 എന്ന ലോ പ്രൈസിൽ നിന്നാണ് ഇങ്ങനെയൊരു നേട്ടം ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിന് പല കാരണങ്ങൾ ഉണ്ടാകാമെങ്കിലും പ്രധാനമായിട്ടുള്ള കാരണം ഇതിൻ്റെ റിസൾട്ട് അല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം റിസൾട്ട് എല്ലാം വളരെ മോശമാണ് എന്ന് ഉറപ്പാണ്. കാരണം 10% കൂടുതൽ ഒരു സെയിൽസ് ഗ്രോത്ത് ആരും കാണിച്ചു. മെച്ചപ്പെട്ട ഒരു റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന HCLTech റിസൾട്ട് മാത്രമാണ് കുറച്ചും കൂടി മെച്ചപ്പെട്ടത് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ഒരു റാലിക്കുള്ള കാരണമായിട്ട് പറയുന്നത് US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ ഉണ്ടാകാൻ പോകുന്ന IT ബഡ്ജറ്റ് വളരെ നിർണായകമാണ്. ആ ബഡ്ജറ്റിൽ വൻ അലോക്കേഷൻ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ IT മേജേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് അമേരിക്ക. അപ്പോൾ IT ബഡ്ജറ്റിൽ വൻ അലോക്കേഷൻ വരുമെന്നും അതിൻ്റെ ബെനിഫിറ്റ് മുഴുവൻ ഇന്ത്യൻ കമ്പനികൾക്കാകുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സ്ട്രീറ്റ് എസ്റ്റിമേഷൻ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബിഗ് ബ്രോക്കറേജ് ഹൗസുകളും മറ്റ് അനലിസ്റ്റുകളും ഒക്കെ പ്രതീക്ഷിച്ച ആ ഒരു എസ്റ്റിമേഷൻ ഉണ്ട്, റിസൾട്ടുകൾ അവർ പൊതുവെ അത് പ്രസിദ്ധീകരിക്കാറുമുണ്ട്. ആ പ്രതീക്ഷകളേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ടാണ് എല്ലാ സ്റ്റോക്കുകളും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വലിയൊരു നഷ്ടമൊക്കെ ഈ സ്റ്റോക്കിലുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പൊതുവെ IT മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സൊക്കെ പൊതുവെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും നല്ല ഓർഡർ ബുക്കുകൾ എല്ലാ കമ്പനിക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അവരുടെ പ്രസൻറ്റേഷനിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ഒരു ബുൾ റാലി IT സെക്ടറിൽ ഉണ്ടാകുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന Q3 റിസൾട്ടുകൾ, അതിൽ വെച്ച് ഏറ്റവും നല്ല റിസൾട്ട് വന്നിട്ടുള്ളത് HCLTech. കൂടാതെ ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്തുടരുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ HCLTech നല്ലൊരു സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഈ
ഇതിൻ്റെ ഡിവിഡൻഡ് ഈൽഡും നല്ല തോതിലുള്ള ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന ഒരു കമ്പനി, ഇതിൻ്റെ പി ഇ റേഷ്യോയും റീസണബിൾ ആണ്. ഇപ്പോൾ തൊട്ടടുത്ത നല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ടി സി എസ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും നല്ല ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന സ്റ്റോക്കുകൾ കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇൻഫോസിലും വിപ്രോയിലും റാലി നടന്നതെന്ന് വെച്ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫോസിസും വിപ്രോയുമാണ് ഏറ്റവും അധികം ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവിക ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആളുകൾ ഏറ്റവും അധികം ഈ സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ഈ അവരുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റാലി നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഐ ടി സെക്ടറിലെ ഭാവിയിൽ ഒരു റാലി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒക്കെ ഇതിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനിയും നല്ല Q3 റിസൾട്ടുകൾ വരുമെന്ന്, നമ്മൾ അടുത്തൊരു ക്വാർട്ടറിലോ അല്ല അതിൻ്റെ അപ്പുറത്തെ ക്വാർട്ടറിലോ വരുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ അത്ര വലിയ ഒരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്നാണ് റിസൾട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് ഒന്നുമില്ല, നേരിയ സെയിൽസ് വർധനവും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് അടുത്ത ഒരു ക്വാർട്ടറും കൂടി ചിലപ്പോൾ വളരെ ഇതേപോലുള്ളൊക്കെ ഒരു റിസൾട്ട് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിൽ ഒരു വളറ്റിലിറ്റിയും ഒരു കറക്ഷനൊക്കെ ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് സ്റ്റോക്കിനെ സമീപിക്കുന്നതിൽ കുഴപ്പമില്ല. അതേസമയം ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ ഈ സ്റ്റോക്കുകളെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരു കൃത്യമായ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ ആവശ്യമാണ്. ഇപ്പോൾ എച്ച് സി എൽ ടെക്കിൻ്റെ നോക്കുകയാണെങ്കിൽ 1700 വരെ പോകുമെന്നാണ് പൊതുവെയുള്ള പ്രവചനങ്ങൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം 1420 വെക്കണം എന്നുള്ളതാണ് ഒരു സജഷൻ. മറ്റൊന്ന് ടി സി എസിൻ്റെ അതാണ്, അത് 4100 വരെ പോകുമെന്നാണ് ഷോർട്ട് ടേമിൽ പോകുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഏകദേശം 3750 ഒരു ലെവലിൽ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇത് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം, ഒരിക്കലും ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ നിങ്ങൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടേതായ ഒരു പഠനം നടത്തിക്കൊണ്ട് മാത്രം എൻട്രി ചെയ്യുക, ഒരു കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാതെ ടിപ്സിൻ്റെയോ സജഷൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അന്നേരം എന്തെങ്കിലും ചെറിയൊരു വളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കിനെ ഉപേക്ഷിച്ച് ഓടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബിസിനസ്സിനെ പറ്റി കൃത്യമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരിക്കലും ഓൾ ടൈം ഹൈയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. വെയിറ്റ് ഫോർ ദ ഡിപ്പ് ആൻഡ് കറക്ഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.